மனமே உணரும் பிரியனே பிரியனே வாழ்த்தாம் மனமே மனமே உணரும் பிரியனே பிரியனே வாழ்த்தாம் பகலில் ராவில் சிரியில் நோவில் என் சுவாசம் போலும் ஸ்துதியாய் உயரும் സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് നവംബർ 2-ാം തീയതി. ഇന്നത്തെ വായനകൾ: വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്നു വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം,
സാധിച്ചിരിക്കുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:37 മുതലുള്ള വാക്യങ്ങൾ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. സുനിശ്ചിതവും അനശ്വരവും അഭികാമ്യവുമായ ഒരു ജീവിതത്തെ സ്വപ്നം കാണാൻ പഠിച്ചാൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ ധീരതയോടും സംതൃപ്തിയോടും കൂടെ നേരിടാൻ കഴിയുമെന്ന് സകല മരിച്ചവരുടെയും ഓർമ്മ ദിനത്തിൽ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ മരണത്തെ പുൽകി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയവരുണ്ട്. മൂടിവെക്കാനും നിഷേധിക്കാനാവാത്തതും ഒഴിച്ചുകൂടാൻ കഴിയാത്തതുമായ ജീവിത യാഥാർത്ഥ്യമാണ് മരണം. ഈ ലോകത്തിൽ ദൈവം നൽകിയ ജീവിത സമയം പൂർത്തീകരിച്ച് സ്രഷ്ടാവിൻ്റെ അടുക്കലേക്കുള്ള സൃഷ്ടിയുടെ യാത്രയാണ് മരണം. ഓരോ മരണവും ജീവിക്കുന്നവർക്കുള്ള പാഠപുസ്തകവുമാണ്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ചാരിതാർത്ഥ്യത്തെക്കാൾ ഉപരി ദൈവമേൽപ്പിച്ച ജോലികളിൽ വിശ്വസ്തരായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയ്ക്കുള്ള ചിന്തയാണ് ഓരോ മരണവും എന്നിൽ ഉണർത്തേണ്ടത്. ഒപ്പം മരണമടഞ്ഞവരെ ഓർക്കാനും സ്വർഗീയ യാത്രയിൽ അവർക്ക് തടസ്സം നിൽക്കുന്നവയെല്ലാം മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ എൻ്റെ പ്രാർത്ഥന ഉറപ്പുവരുത്തേണ്ട അവസരം കൂടിയാണ് മരണം. ഈ ഭൂമിയിൽ ദൈവം നൽകിയ ജീവിതത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയുമ്പോൾ മരണമെന്നത് ആനന്ദത്തിൻ്റെ അനുഭവമായി തീരും. നല്ല തമ്പുരാനെ, ജീവിതം സത്കൃത്യങ്ങൾ നിറഞ്ഞതാക്കാനും മരണം ദൈവത്തെ മുഖാമുഖം ദർശിക്കാനുമുള്ള അനുഭവമായി തീരുവാനുള്ള ഭാഗ്യം അങ്ങ് എനിക്ക് നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും
കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വിക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. ഞാനോർക്കാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നു. ഞാൻ നോക്കാത്തൊരു നേരം, ഞാൻ കേൾക്കാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. ഇതൾ വിരിയുന്നൊരു മലരും, ഇതൾ പൊഴിയുന്നൊരു മലരും, നിൻ ഹൃദയെ സ്തുതി പാടുകയാണോ. മിഴി പൊട്ടുന്നൊരു സന്ധ്യ,
ശ്രുതിമിട്ടുന്നത് പോലും നിൻ സ്തുതി കീർത്തനമല്ലോ നാഥ. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയായി ഉയരും. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ.
ആത്മാവിൻ അൾത്താര തന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം. ആത്മാവിൻ അൾത്താര തന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം. എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ദിവ്യ കാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ.